പേരൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എത്രയോ എക്സാമ്പിളുകൾ നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ, നമ്മുടെയൊക്കെ വീടുകളിൽ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും വീടുകളിൽ പശുക്കുട്ടികൾ, പശു ഉണ്ടായിരിക്കും അല്ലേ? ഈ പശുവിനെ നമ്മൾ കെട്ടുന്നത് ചെറിയ കുറ്റിയിലാണ്. ഈ ചെറിയ കുറ്റിയിൽ പശുവിനെ കെട്ടുമ്പോൾ എപ്പോഴും പശു ഈ കുറ്റിയിൽ പൊളിച്ചിട്ട് പോവാറുണ്ടോ? നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പശു ഒന്ന് ആഞ്ഞു വലിച്ചാൽ അതിൻ്റെ കൂടെ പോകാനുള്ള ശക്തി മാത്രമേ ഈ ഒരു കുറ്റിക്കുള്ളൂ. പക്ഷേ കൂടുതലും ഈ പശുക്കൾ ഈ കുറ്റി മറിച്ചുകൊണ്ട് പോകാറില്ല. എന്തായിരിക്കും കാരണം? കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പകാലം മുതൽ തന്നെ ആ പശുവിനെ ആ കുറ്റിയുമായി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കുറ്റിയിൽ ഇങ്ങനെ കെട്ടിയാൽ പശുവിന് പോവാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് ആ കുറ്റിയും പശുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കും നമ്മളുടെ കുട്ടികളെ ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പശുക്കുട്ടി ഈ കെട്ട് പൊട്ടിച്ച് ഒന്ന് പോയി എന്ന് തന്നെ വിചാരിച്ചു, നമ്മൾ എങ്ങനെയാ പശുവിനെ തിരിച്ച് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക? അയ്യോ പശു ഓടിപ്പോയി എന്ന് കരുതി നമ്മൾ വിഷമിച്ചിരിക്കുകയാണോ ചെയ്യാം? അല്ല. പശുവിനെ വളർത്തുന്ന വീട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, പശു കെട്ടുപൊട്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പശുവിനെ കെട്ടിയിരിക്കുന്ന ആ കയറിൽ ഒന്ന് പിടിക്കും. പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമോ പശുവിനെ? ഒരിക്കലുമില്ല. നമ്മൾ പശുവിനെ ഇങ്ങോട്ട് വലിക്കുമോ, പശുവിൻ്റെ അടുത്ത് കുറെ ബഹളം വയ്ക്കുകയോ ചെയ്തതുകൊണ്ട് പശു നല്ല മര്യാദ രാമനായിട്ട് നമ്മുടെ കൂടെ പോരുകയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ബുദ്ധി, എന്ത് ടെക്നിക്കാ ഉപയോഗിക്കണേ? ആദ്യം ആ കയറിൽ പിടിച്ചിട്ട് ഓടുന്ന പശുവിന്റെ കൂടെ കുറച്ചു ദൂരം മുമ്പിലേക്ക് ഓടും. അതിനുശേഷം എന്താ ചെയ്യുക? പശു പോലും അറിയാതെ പതുക്കെ പതുക്കെ പശുവിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ട് പതുക്കെ ആദ്യത്തെ ആ കുറ്റിയിൽ തന്നെ തിരിച്ച് കെട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കൗമാരക്കാരെ നമ്മളും ഡീൽ ചെയ്യുന്നത്. അവര് നമ്മളിൽ നിന്നും ചിലപ്പോൾ ഈ കയറ് പൊട്ടിച്ചിട്ട് കുറ്റി പൊട്ടിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അപ്പോ അവരുടെ മാറ്റം കണ്ടിട്ട് അവരോട് ബഹളം വെച്ചത് കൊണ്ടോ ബലം പ്രയോഗിച്ച് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ടോ ഒരിക്കലും അവർ നമ്മളിലേക്ക് എത്തില്ല. നമ്മൾ എന്താ ചെയ്യുക? കുറച്ചു ദൂരം അവരുടെ കൂടെ തന്നെ മുമ്പോട്ട് പോയി അവരുപോലും അറിയാതെ നല്ല ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ വളരെ വലിയ ടെക്നിക്കുകളാണ്. ആ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കുറച്ചു നേരം കുട്ടിയുടെ പുറകെ പോയിട്ട് കുട്ടിയുടെ ആ പോക്കിനൊപ്പം നമ്മൾ മുന്നേക്ക് പോയിട്ട് കുട്ടി പോലും അറിയാതെ കുട്ടിയെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്ന് ആ പഴയ നമ്മളുടെ കുടുംബത്തിൻ്റെ ആ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് പറയാൻ എളുപ്പമാ, ഇതെങ്ങനെയാ പോസിബിൾ ആക്കുന്നത്? ഇത് പോസിബിൾ ആക്കാൻ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിലും എത്ര പ്രായമുള്ള മാതാപിതാക്കളാണെങ്കിലും എല്ലാ മനുഷ്യനും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞാൽ, അതുപോലെ തന്നെ അവരിൽ ചില കാര്യങ്ങളോട് അവർ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ആ രീതിയോട് നമ്മൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞാൽ, വളരെ ബുദ്ധിപരമായി നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പഴയ ബാല്യത്തിൽ കണ്ട നമ്മളോട് ഒരുപാട് സ്നേഹവും അടുപ്പവും വിശ്വാസവും ഉള്ള നമ്മുടെ മക്കളാക്കി തന്നെ തിരിച്ചു കൊണ്ടുവരാനും, കൗമാരത്തിന് ശേഷമുള്ള യൗവനത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിന്ന് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് നിങ്ങളെല്ലാം നല്ല അഭിപ്രായം പറയുന്നത് എന്നുള്ളത് പറയാനും അത് കേൾക്കാനും അത് അനുഭവിച്ച് സന്തോഷിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും എന്ന് തിരിച്ചറിയുക. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ഒരിക്കലും നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നോ അവർ കുറ്റങ്ങൾ മാത്രം ചെയ്യുന്നവരാണെന്നോ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. വളരെ ഈസിയായി നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്.